കണ്ണൂർ സ്കോഡ് കാണാൻ പോയ എസ് ശ്രീജിത്ത് ഐ പി എസ് അതേപോലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ സഹപ്രവർത്തകർ എന്ന് പറഞ്ഞാല് അന്നത്തെ ഈ റിയൽ ലൈഫ് സ്റ്റോറിയില് അന്നുണ്ടായ റിയൽ ലൈഫ് ഇൻസിഡന്റില് കേസ് അന്വേഷിക്കാന് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയ ടീം ആ നാല് പേര് അവര് സിനിമ കണ്ട് പുറത്തിറങ്ങി വരുമ്പോ മാധ്യമപ്രവർത്തകർ ചുറ്റോടം കൂടി എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് ആദ്യം ചോദിച്ചത് ഈ പടത്തിന്റെ രണ്ടാം ഭാഗം വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോ എസ് ശ്രീജിത്ത് ഐ പി എസ് അദ്ദേഹം ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ്, അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടം പോലെ കഥകളുണ്ട്, ഇതേപോലെ തന്നെ ഇനിയും ഇനിയും കഥകളുണ്ട്, പക്ഷെ അതിന്റെ പടം രണ്ടത്തിന്റെ രണ്ടാം ഭാഗം എടുക്കണോ വേണ്ട എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഈ റോണിയും അതേപോലെ റോബിയും ഒക്കെയാണ്, ഇവരാണ് ഇതിന്റെ നിർമ്മാതാക്കൾ. പടത്തിന്റെ എത്ര കഥകൾ വേണമെങ്കിലും പടം എടുക്കാനുള്ളത് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഈ കണ്ണൂർ സ്കോഡ് രണ്ടാം ഭാഗം എടുക്കുന്നതിന് ഞങ്ങൾ സഹായിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല, അത്രയ്ക്കും സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് അത്രക്കും നന്നായിട്ട് പോർട്രേ ചെയ്ത ഒരു പടമാണെന്നുള്ളതാണ് ശ്രീത് ഐ പി എസ് പറഞ്ഞത്. അതായത് പോലീസിന് ഈ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു നെഗറ്റീവ് ഇമേജ് അത് മാറ്റാൻ ഏറ്റവും സഹായിച്ച, ഇത്രക്കും നല്ല രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ പോലീസിന് ഇംപ്രഷൻ നേടിക്കൊടുക്കാൻ പറ്റിയ ഒരു പടം ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല, അത്രക്കും നന്നായിട്ട് തന്നെ പോലീസിനെ അവര് പോർട്രേ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള പറഞ്ഞത്. അപ്പൊ അതില് ഈ എസ് ഐ ജോർജ് എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ആ ടീം ലീഡറോട് ചോദിക്കും ഇതിനകത്ത് എത്രമാത്രം സത്യത, നിങ്ങൾ ഈ പറഞ്ഞത് ഈ സിനിമയിൽ കണ്ട കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണോ എന്ന് ചോദിക്കും. അപ്പൊ പറയുന്നത് വെച്ചാല് ഓൾമോസ്റ്റ് എല്ലാം ഇതേപോലെ തന്നെയുള്ള ഇൻസിഡന്റ് കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. 80% സിനിമ കാണിച്ചിരിക്കുന്നത് റിയൽ ആണ്, ബാക്കി 20% 20% അതിനകത്ത് സിനിമാറ്റിക് ആയിട്ട് കുറെ കാര്യങ്ങൾ മിക്സപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശ്രീത് ഐ പി എസ് അതിന്റെ ഇടയിലെ പറയുകയും ചെയ്തു, ഞാൻ അന്ന് ഡി എ ജി ആയിരുന്നു, അപ്പൊ അന്നത്തെ എസ് പി ആയിരുന്ന അനൂപ് കുരുവളാജു ആണ്, അദ്ദേഹം ഇപ്പൊ ഡൽഹിയിൽ വേറെ കാര്യത്തിന് വേണ്ടി പോയിട്ടുള്ളതാണ്, അദ്ദേഹത്തിനും ഈ കാര്യത്തിൽ സമയത്ത് നമ്മൾ ഓർക്കണം, പിന്നെ ഈ ടീമിന് നമ്മൾ വിശ്വസിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചത്, അവർ നന്നായിട്ട് തന്നെ ആ കടമ കാര്യങ്ങളൊക്കെ നിറവേറ്റും ചെയ്തു. പക്ഷേ ഇത് ഐ പി എസ് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിനിമയിൽ കാണിക്കുന്ന പോലെ ഈ റിയൽ ഫൈറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മമ്മൂട്ടി ഇറങ്ങി വരുന്ന പോലെ അത്ര കൂളായിട്ടോ സിമ്പിളായിട്ടോ എന്നല്ല ഞങ്ങൾ വന്നിട്ടുള്ളത്, അത്യാവശ്യം നല്ലോണം പരിക്ക് പറ്റിയാണ് ഇഞ്ചേർഡ് ആയിട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. മമ്മൂട്ടി ഈ സിനിമയിൽ ചെയ്ത പോലെ ചെയ്ത് തിരിച്ച് ഒരു പോറൽ പോലും എടുക്കാതെ വരാൻ പറ്റിയില്ലെങ്കിൽ എത്ര ഭാഗ്യമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. റിയൽ ലൈഫിൽ അങ്ങനെയൊന്നുമല്ല, നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാര്യം കൂടെ ചേർക്കും ചെയ്തു, അതായത് കൈവെട്ടാൻ വരുന്ന ആളുടെ വരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഡ്യൂട്ടി, അത് ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ തുടർന്നും അങ്ങനെ തന്നെ ചെയ്യും. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ മീഡിയയുടെ ഇടയിലും അതേപോലെ തന്നെ പബ്ലിക്കിന്റെ ഇടയിലും പോലീസിന് നല്ല അപ്രിസിയേഷൻ കിട്ടുന്നുള്ളതും ഈ ശ്രീത് ഐ പി എസ് കൂട്ടിച്ചേർത്തു. ശ്രീത് ഐ പി എസിനെ നമുക്കറിയാം, അത് അദ്ദേഹം അത്രക്കും മിടുക്കനായിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നതിലും അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലും ഭയങ്കരമായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ്, അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും യങ് ജനറേഷന് ഒരുപാട് പ്രചോദനം കിട്ടുന്നതാണ്.